ക്ഷേമ പെൻഷൻ കുടിശ്ശിക ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തെ വല്ലാതെ ബാധിക്കുമെന്ന് ഇടതു മുന്നണി യോഗത്തിൽ CPI തുറന്നടിച്ചു. ഇന്നലെ ചേർന്ന മുന്നണി യോഗത്തിലാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക തെരഞ്ഞെടുപ്പിനെ ദോഷകരമായി ബാധിക്കുമെന്ന ആശങ്ക എല്ലാ ഘടകകക്ഷികളും പങ്കുവച്ചത്. ഒടുവിൽ കുടിശ്ശിക ഉൾപ്പെടെ ഉടൻ കൊടുത്തു തീർക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗത്തിൽ ഉറപ്പു നൽകി. തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാനുമായിരുന്നു ഇന്നലെ ഇടതു മുന്നണി യോഗം ചേർന്നത്. അതിനിടെയാണ് പ്രചാരണ രംഗത്ത് നേരിടുന്ന തടസ്സം CPI തുറന്നു കാട്ടിയത്. തെരഞ്ഞെടുപ്പെടുക്കും തോറും ക്ഷേമ പെൻഷൻ വിഷയം വലിയ പ്രശ്നമാകുമെന്നാണ് CPI നേതാക്കൾ ബോധ്യപ്പെടുത്തിയത് യോഗത്തിൽ. എല്ലാ കക്ഷികളും അത് ആവർത്തിച്ചു. ഇതേ തുടർന്നാണ് പ്രശ്നം എത്രയും വേഗം പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ ഉറപ്പു നൽകിയത്. കുടിശ്ശിക ഉൾപ്പെടെയുള്ളവ നൽകി തീർക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുൻപ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക പരമാവധി തീർക്കുമെന്ന് പിന്നീട് യോഗ തീരുമാനം വിശദീകരിച്ച ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ മാധ്യമപ്രവർത്തകരെയും അറിയിച്ചിരുന്നു. മനുഷ്യ വന്യമൃഗ സംഘർഷം തെരഞ്ഞെടുപ്പിൽ വിഷയമാകുന്നതായി NCP ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷം ഇത് വലിയ പ്രചാരണ വിഷയമാക്കുന്നുണ്ടെന്നും അവർ അഭിപ്രായപ്പെട്ടു. ഈ വിഷയത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് സംസ്ഥാനത്തിന് പരിമിതിയുണ്ടെന്ന് യോഗത്തിൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്, കേന്ദ്ര നിയമമാണ് നിലവിലെ പ്രശ്നമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇക്കാര്യത്തിൽ ശക്തമായ പ്രചാരണ പരിപാടികൾ ആരംഭിക്കുവാനും ഇടതു മുന്നണി യോഗം തീരുമാനിച്ചു. വന്യജീവി ആക്രമണം ചെറുക്കാൻ കഴിയാത്തതിന് കാരണം കേന്ദ്ര നിയമമാണെന്നും അതുണ്ടാക്കിയത് കോൺഗ്രസ് ആണെന്നും പിന്നീട് പത്രസമ്മേളനത്തിൽ ഇടതു മുന്നണി കൺവീനർ ചൂണ്ടിക്കാട്ടി. പൂക്കോട് വെറ്റിനറി കോളേജിലുണ്ടായ സംഭവത്തിൽ എല്ലാ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ടവരുമുണ്ട്. പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് യോഗം തീരുമാനിച്ചു. ഏതായാലും ക്ഷേമ പെൻഷൻ ഈ ആഴ്ച കിട്ടുമെന്ന് ഉറപ്പായി. കുടിശ്ശിക ഉൾപ്പെടെ കിട്ടുന്നത് വലിയൊരാശ്വാസമായിരിക്കും. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് കൊടുത്തു തീർക്കണം, ഇല്ലെങ്കിൽ പെരുമാറ്റച്ചട്ടത്തിൽപ്പെടും.